ഹലോ. അപ്പൊ നമ്മള് പൊളിറ്റിയിൽ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് വന്നിരിക്കുകയാണ്. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്ന പൊളിറ്റിയിൽ ഇതുവരെ സീരിയസ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ടഫ് ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങിയിട്ടില്ലാന്ന്. ഞാനത് വീണ്ടും ആവർത്തിക്കുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു എഡ്ജ് ഉണ്ട്. പൊളിറ്റിയുടെ എളുപ്പമുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്ന സമയമാണത്. പി എസ് സി ടഫാക്കുന്നതിന് മുമ്പ് തന്നെ പൊളിറ്റിയുടെ ക്വസ്റ്റ്യൻസ് മുഴുവനും ക്രാക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, പി എസ് സി ലിസ്റ്റിൽ കയറിക്കോളുക. ഏകദേശം ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് ദി എമർജൻസി പവേഴ്സ് ഓഫ് യൂണിയൻ ഗവൺമെന്റ്? എന്തൊക്കെ പറഞ്ഞിരിക്കുന്നത്? ഒന്ന്, ത്രീ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എമർജൻസി പവേഴ്സ് ആർ ദേർ ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി മേ ബി മേഡ് ബൈ ദ പ്രസിഡന്റ് അറ്റ് എനി ടൈം ഹി ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ദ സെക്യൂരിറ്റി ഓഫ് ഇന്ത്യ അറ്റ് ഓർ അറ്റ് എനി പാർട്ട് ഓഫ് ഇന്ത്യ ഹാസ് ബീൻ ത്രെട്ടൺഡ് ബൈ വാർ ഓർ എക്സ്റ്റേണൽ അഗ്രഷൻ ഓർ ആംഡ് റെബലിയൻ. അല്ലേ? സോ ഇവിടെ എമർജൻസിയെ കുറിച്ച് ഏകദേശം നിങ്ങളുടെ ബേസിക് ഐഡിയ ചെക്ക് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. മൂന്ന് ഡിഫറെന്റ് കൈൻഡ് ഓഫ് എമർജൻസി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഡേ ബേസിക് നോളജ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ. ഏതൊക്കെയാ? ആർട്ടിക്കിൾ 352 അടിയിൽ പറഞ്ഞിരിക്കുന്ന നാഷണൽ എമർജൻസി ആൻഡ് പ്രസിഡന്റ് പ്രൊക്ലൈം ചെയ്യുന്ന ആ ഒരു എമർജൻസി. പിന്നെയോ ആർട്ടിക്കിൾ 356 അടിയിൽ മാത്രമല്ല, ആർട്ടിക്കിൾ 365 പോലെയുള്ള, ആർട്ടിക്കിൾ 355 പോലെയുള്ള ആർട്ടിക്കിളുകളുടെ പരിണിത ഫലമായി വരുന്ന ആർട്ടിക്കിൾ 356 ഇമ്പോസ് ചെയ്തുകൊണ്ടുള്ള പ്രസിഡൻഷ്യൽ റൂൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി എന്ന് പറയുന്ന എമർജൻസി ഓർ ആർട്ടിക്കിൾ 360 ഇപ്പൊ ചർച്ചയിൽ വരുന്നുണ്ട് അല്ലെ. കേരളത്തിന്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷനൊക്കെ വെച്ചിട്ട് ഫിനാൻഷ്യൽ എമർജൻസി എന്ന വേർഡ് ചർച്ചയിലുണ്ട്. നോക്കി വെച്ചോ, ചോദ്യം വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഈ മൂന്ന് എമർജൻസി, ഫിനാൻഷ്യൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി, നാഷണൽ എമർജൻസി, ഈ മൂന്ന് എമർജൻസികളാണ് ഉള്ളതെന്ന് നിങ്ങൾക്കറിയാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മെൻഷൻഡ് ആണ്. വൈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മെൻഷൻഡ് ആണ്? ഞാൻ നിങ്ങളോട് മൂന്ന് ആർട്ടിക്കിൾ സ്പെസിഫൈ ചെയ്തു. ദാറ്റ് മീൻസ് വിച്ച് ആർ മെൻഷൻഡ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? എ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി മേ ബി മെയ്ഡ് ബൈ ദ പ്രസിഡന്റ് അറ്റ് എനി ടൈം. ഏത് സമയം പ്രസിഡന്റ് എമർജൻസി, നോക്കിയേ ഇത്തരം വേർഡുകൾ ശ്രദ്ധിക്കണേ, അറ്റ് എനി ടൈം ഏത് സമയം വേണമെങ്കിൽ എമർജൻസി പ്രഖ്യാപിക്കാൻ പറ്റുമോ? പറ്റും, പക്ഷേ ഗ്രൗണ്ട് വേണം അല്ലെ. ഇഫ് ഹി ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് സെക്യൂരിറ്റി ഓഫ് ഇന്ത്യ ഓർ എനി പാർട്ട് ഓഫ് ഇന്ത്യ ഹാസ് ബീൻ ത്രെട്ടൺഡ്. ഒരു എന്താ പ്രത്യേക തരം നോളേജ് നിങ്ങളുടെ അവിടെ അളന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യൻ മൊത്തത്തിലല്ലാതെ ഒരു ചെറിയ പാർട്ടിൽ മാത്രമായി എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാ ആ നോളജ് അവിടെ അളന്നേ. അത് നിങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രമേ ഇത് ശരിയാവൂ അല്ലേ. അപ്പോൾ എനി പാർട്ടിൽ പറ്റുമോ, നാഷണൽ എന്നല്ലേ വാക്ക്, ഇത് തെറ്റല്ലേ എന്ന് ചിന്തിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടിരിക്കുന്നത്. ആൻഡ് അവിടെ തീർന്നിട്ടില്ല. പിന്നെന്താ? ഹാസ് ബീൻ ത്രെട്ടൺഡ് ബൈ വാർ എക്സ്റ്റേണൽ അഗ്രഷൻ ഓർ ആംഡ് റെബലിയൻ. ദേ ആർ മെൻഷനിങ് ദ ഗ്രൗണ്ട്സ് ഓൺ വിച്ച് ദി നാഷണൽ എമർജൻസി ക്യാൻ ബി ഡിക്ലെയർഡ്. ഏതൊക്കെ പേരിലാണ്, ഏതൊക്കെ ഗ്രൗണ്ടിലാണ് എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ പറ്റുക? 352 ബേസിക് കാര്യങ്ങൾ അറിയുന്ന നിങ്ങൾക്ക് ഇത് മൂന്നും അറിയേണ്ടതാണ് അല്ലേ. ആൻസർ എന്താ? സി, രണ്ടും ശരിയാണ് അല്ലേ. ആദ്യത്തെ ശരിയാണ്, രണ്ടാമത്തെ ശരിയാണ്. ഇതിൽ നിന്ന് എക്സ്ട്രാ വരുന്ന കാര്യങ്ങൾ എന്താ? ഒന്ന്, ഈ പറയുന്ന ഗ്രൗണ്ട് നമുക്കറിയാം. ആദ്യം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഗ്രൗണ്ട് എന്തായിരുന്നു? ഈ പറയുന്ന വാർ എക്സ്റ്റേണൽ അഗ്രഷൻ ഓർ ഇന്റേണൽ ഡിസ്റ്റർബൻസ് ആയിരുന്നു. ഈ ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന ഗ്രൗണ്ട് വെച്ചിട്ടാണ് 1975 എന്താ ഇന്റേണൽ എമർജൻസി ഓർ ആഭ്യന്തര അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് പ്രഖ്യാപിക്കുന്നത്. പിന്നീട് 44th Amendment Act 1978 വഴി എന്ത് ചെയ്തു, ഈ ഗ്രൗണ്ട് മാറ്റിയിട്ട് കുറച്ചുകൂടെ റീസണബിൾ ആയ ഒരു ഗ്രൗണ്ട് കൊണ്ടുവന്നു. ഏതാ ഗ്രൗണ്ട്? ദി ആംഡ് റെബലിയൻ അല്ലെ. ആയുധം കൊണ്ടുള്ള കലാപം ഉണ്ടായാൽ മാത്രം എന്ത് പറ്റൂ, ഇപ്പോൾ എമർജൻസി പ്രഖ്യാപിക്കാൻ പറ്റൂ. ദാറ്റ് ടു വിത്ത് ദ റിട്ടേൺ റെക്കമെൻഡേഷൻ ഓഫ് ദി ക്യാബിനറ്റ്. ക്യാബിനറ്റ് എന്ന വാക്കിന് ഇങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നീഷൻ തന്നെ കിട്ടുന്നത് 352 ഈ ഒരു പ്രൊവിഷനിൽ കയറുമ്പോഴാണ്. മനസ്സിലായില്ലേ? അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇതിന്റെ ഭാഗമായി അറിഞ്ഞിരിക്കണം. മനസ്സിലായില്ലേ? വെറുതെ കുറെ ഫാക്ടുകൾ പഠിച്ചു പോവല്ല. സി, കെ എസ് ബെൻഡർ ഞാൻ ഇവിടുത്തെ പിള്ളേർക്കായി കൊടുക്കുന്ന അല്ലെങ്കിൽ കൊടുത്ത ഒരു ചോദ്യമാണിത്. നിങ്ങളെല്ലാവരും ഇതിന്റെ ആൻസർ പറയണം. മനസ്സിലായില്ലേ? എന്താ ചോദ്യം? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ 350 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ requires written recommendation of Union Cabinet to the President to that effect can be issued for the whole of India or part thereof. Select the correct statement. നിങ്ങൾ ആൻസർ ചെയ്യണം. സി, ഇതുപോലെയാണ് ഞങ്ങൾ ഞങ്ങളുടെ പിള്ളേരെ ട്രെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ക്ലെയിം ചെയ്യുന്ന റിസൾട്ട് ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? വെറുതെ വരുന്നതല്ല. അപ്പോൾ ഇത്തരം ടെസ്റ്റ് സീരീസ് ഡിസൈൻ ചെയ്ത് ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഈ വരുന്ന LSCS ബാച്ചിലോട്ടുള്ള നമ്മുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ? സോ വീണ്ടും അടുത്തൊരു PYQ സീരീസ് ആയിട്ട് അല്ലെങ്കിൽ അടുത്തൊരു PYQ ആയിട്ട് നമ്മുടെ ഫാക്കൽറ്റികൾ വരുന്നതായിരിക്കും. ഗുഡ് ബൈ.